ഹായ് ഫ്രണ്ട്സ്, ഹെഡ്മിലോടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മീൻ കൊണ്ട് അച്ചാർ ഇടുന്നതാണ്. ഞാൻ ആദ്യമായിട്ട് ചാനൽ തുടങ്ങിയ സമയത്ത് ഇതേക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് ഈ വീഡിയോ ചെയ്യുന്ന വിധം കാണിച്ചിട്ടല്ല, അതിനനുസരിച്ചുള്ള ഫോട്ടോസ് കാണിച്ചിട്ട് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ഇട്ടേക്കുന്നേ. ഇന്ന് നമുക്ക് ഞാനിത് തയ്യാറാക്കുന്നതിന്റെ വീഡിയോ ഇടാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ ചൂര എന്ന് പറയും, ട്യൂണ. നല്ല ദശ കട്ടിയുള്ള മീനാണ്. ദശ കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാനിത് ഒരു 1.5 kilo ഉണ്ട്, നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ 1.5 kilo. ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ മീൻ കറി വെക്കുമ്പോൾ കട്ട് ചെയ്യുന്നത് പോലെ ഒത്തിരി വലുതായിട്ട് കട്ട് ചെയ്യല്ലേ. അപ്പോൾ ഒരു മീഡിയം സൈസായിട്ട് കട്ട് ചെയ്താൽ മതി. കഴിവതും എല്ലാം ഒരേ ഷേപ്പിലായാൽ നല്ലത്. പിന്നെ ഇളകിയൊക്കെ വീണ് അങ്ങനെയുള്ളത് വേണ്ട. നല്ല കട്ടിയോട് കൂടി തന്നെയുള്ള കഷ്ണങ്ങളാണ് നമുക്ക് അച്ചാറിടാൻ വേണ്ടത്. എല്ലാം ഒരേ ഷേപ്പിലാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വെള്ളം വാലാൻ വെച്ച് വെള്ളം മുഴുവൻ വാർന്ന ശേഷം എടുത്തു വെച്ചിരിക്കുന്ന മീനാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം ചെയ്യേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ പേസ്റ്റ് ആക്കി ഇത് 2 tablespoon, അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ആക്കുമ്പോൾ 2 tablespoon വേണം. പിന്നുള്ളത് 1/2 teaspoon മഞ്ഞപ്പൊടി, 1/2 teaspoon കുരുമുളക് പൊടി. ഞാനിത് 1.5 kilo പറയുന്നത്, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളെങ്കിൽ അതനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കുറയ്ക്കണേ. 1 teaspoon ഉപ്പ്, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്, അതാകുമ്പോൾ എരിക്കുറവും കളറും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനിത് 2 teaspoon ആയിട്ടേക്കുന്ന മുളക് പൊടി. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നമ്മുടെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് യോജിപ്പിക്കണം. ഒത്തിരി ഇട്ടങ്ങ് ഇളക്കരുത്, മീൻ പൊടിഞ്ഞു പോകും. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നല്ലതുപോലെ എല്ലാം മിക്സ് ആവണം. ആ പരുവത്തിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒത്തിരി ഇട്ട് ശക്തിയോടെ അങ്ങ് ഇളക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എല്ലടവും നന്നായിട്ട് ഈ മസാലകൾ പിടിക്കുകയും വേണം. ഇതിപ്പോ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇത് കുറഞ്ഞതൊരു 1/2 hour നമുക്ക് അടച്ചു വെക്കാം. അതിനുശേഷം അച്ചാർ ഇട്ടാൽ മതി. അത്രയും നേരം ഈ ഉപ്പ് എരിയൊക്കെ ഇതിനകത്തൊന്ന് പിടിക്കട്ടെ. ഇത് നമുക്ക് അടച്ചു വെക്കാം. നമ്മൾ മീൻ മസാല പുരട്ടി വെച്ചിട്ട് 1/2 hour കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചീനച്ചട്ടി വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണ അച്ചാറിന് മീൻ അച്ചാറിന് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് വെളിച്ചെണ്ണയിൽ കഴിവതും ഉണ്ടാക്കാൻ ശ്രമിക്കണം. എണ്ണ നല്ല ചൂടായ ശേഷം തീ കുറച്ചിട്ടിട്ട് ഇതിന് മീൻ കഷ്ണങ്ങള് കുറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇട്ടിട്ട് ഉടൻ തന്നെ ഇളക്കരുതേ. ഇനി ഒന്ന് തീയിലേശം ഒന്ന് മീഡിയം ആക്കാം. എല്ലാം കൂടെ ഒറ്റപ്രാവശ്യം നമുക്ക് പറ്റില്ല, പലപ്പോഴായിട്ട് ഇട്ട് വറുത്തെടുത്തേ പറ്റത്തുള്ളൂ. ഇതൊത്തിരി അങ്ങ് നല്ലപോലെ അങ്ങ് മുരിയണ്ട, ഒരു 1/4 ഭാഗത്തിൽ കൂടുതലായാൽ മതി. കാരണം നമ്മൾ അച്ചാർ ഇടുമ്പോൾ ആ വിനാഗിരിയൊക്കെ പിടിച്ച ഒത്തിരി അങ്ങ് കട്ടിയാവും വീണ്ടും. വറുത്ത് വരുമ്പോഴും എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കണേ. നമ്മുടെ മീനിപ്പോ പരുവമായിട്ടുണ്ട്. മീൻ അത്യാവശ്യം നല്ലപോലെ ഫ്രൈ, ഒത്തിരി അങ്ങ് ഫ്രൈ ആക്കില്ലെന്നേ ഉള്ളൂ. അല്ലാതെ ഫ്രൈ ആയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മീൻ അച്ചാർ പെട്ടെന്ന് കേടാവുമേ. അതുകൊണ്ട് അത്യാവശ്യം പരുവത്തിന് ഫ്രൈ ആവണം. ഒത്തിരി അങ്ങ് കല്ല് പോലെ ആവരുതെന്നേ ഉള്ളൂ. ഇനി ഇതുപോലെ ബാക്കിയുള്ള എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോ ഞാനിത് 3rd batch ഏറ്റേക്കുന്നത്. 2 times വറുത്തു പോയി. ആ എണ്ണ മാത്രമേ ഉള്ളൂ, വേറെ എണ്ണ ഒഴിച്ചിട്ടില്ല. നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മീൻ എണ്ണയിൽ ഇടുമ്പോൾ തീ തീരെ കുറച്ച ശേഷമേ ഇടാവൂ, അല്ലെന്നുണ്ടെങ്കിൽ കയ്യിലും മുഖത്തും ഒക്കെ തെറിക്കും. പിന്നെ എത്രയും ഇടാമോ അത്രയും ഇടുക, അതായത് എണ്ണയുടെ മുകളിൽ എത്രയും കിടക്കുന്നു ഇതേപോലെ നിറച്ച് തന്നെ ഇട്ടേക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനൊന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുത്താൽ മതി. കണ്ടിന്യൂസ് ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കരുത്, ഇടയ്ക്ക് ഇങ്ങനൊന്ന് അടിയിൽ നിന്ന് ഇങ്ങനൊന്ന് മറിച്ചിടുക. മീൻ
മീനെല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയൊരു ചീനിച്ചട്ടിയോ എന്തെങ്കിലും ചൂട് കട്ടിയുള്ള എന്തെങ്കിലും ഒരു പാത്രം വെക്കുക. ഇത് നമ്മൾ മീൻ വറുത്തതിന്റെ ശേഷം ബാക്കി ഇത്ര എണ്ണയേ ഉള്ളൂ. ഞാൻ അത് അരിച്ചെടുത്ത് ഒഴിച്ചേക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി എണ്ണ കൂടി ചേർക്കാം. വെളിച്ചെണ്ണ തന്നെയാ ചേർക്കുന്നേ. എണ്ണ ചൂടായ ശേഷം കടുക് ഇടാം. കടുക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ടേ. കടുക് പൊട്ടിയ ശേഷം വെളുത്തുള്ളി. വെളുത്തുള്ളി ഈ പാത്രത്തിന് ഒരു പാത്രം. അത് വലിയ വെളുത്തുള്ളി ഞാൻ കീറിയിട്ടിട്ടുണ്ട്. ചെറുത് അങ്ങനെ തന്നെ ഇട്ടേക്കുക. അപ്പൊ ഇത്രയും വെളുത്തുള്ളി വേണോ എന്നായെങ്കിലും ചിന്തിച്ചാൽ, നോൺ വെജാണ് നമ്മൾ അച്ചാർ ഇടുന്നത്, അപ്പോൾ അതിന് വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇഞ്ചി പൊടിയായിട്ട് അരിയണ്ട, ഇച്ചിരി നീളത്തിൽ, എന്നാൽ ഒത്തിരി നീളമില്ല, ഇങ്ങനത്തെ പരിവ്. അത് ടേബിൾ സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇനി വെളുത്തുള്ളി നിങ്ങൾക്ക് ഇത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ ലേശം കുറയ്ക്കാം. പക്ഷേ മീനച്ചാറൊക്കെയാ. ഇനി നമുക്ക് ഇടേണ്ടത് കറിവേപ്പിലയാ. അതും കുറച്ച് കൂടുതൽ തന്നെ ഇട്ടോ. ഇത് എനിക്ക് പ്രാവശ്യം കിട്ടിയത് വലിയ കറിവേപ്പില. ചെറിയ കറിവേപ്പിലയാണ് നല്ലത് നമുക്ക് ഉപയോഗിക്കാൻ. അപ്പൊ ഈ വലുതായതുകൊണ്ട് ഞാൻ അതൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ നന്നായി ഒന്ന് വയലണം. വെളുത്തുള്ളി എത്ര എടുത്തേന്ന് ചോദിച്ചാൽ ഇത് കണ്ടോ, ഇത്രയും ഒരു 5 കൂടം വെളുത്തുള്ളിയാണ് എടുത്തത്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് വയണ്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ആദ്യം നിങ്ങൾ ഈ വറുത്ത് വെച്ചിരിക്കുന്നതെന്ന് കഴിച്ചു നോക്കണം, ഉപ്പും എരിയൊക്കെ എത്രയും ഉണ്ടെന്ന്. കാരണം ഇതൊക്കെ ചേർത്താണല്ലോ നമ്മൾ വെച്ചത്. അപ്പോ ഇത് 1.5 കിലോയുടെയാ. ആദ്യം ഞാൻ 2 ടീസ്പൂൺ മിക്സ് ചെയ്ത നമ്മളിത് വറുത്തെടുത്തത്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഞാൻ ഈ സ്പൂണിന് 6 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉലുവ പൊടി, 1 നുള്ളുകായം, ഒത്തിരി കൂടരുതേ, അതായത് 1/4 ടീസ്പൂൺ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പൊ മസാലയുടെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. തീ തീരെ കുറച്ചായിട്ടേക്കുന്നേ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് വിനാഗിരിയാ. മീനച്ചാറ് വിനാഗിരിയിൽ മാത്രം ഇടണമെന്നുള്ളവർക്ക് ഈ മീൻ മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വിനാഗിരി ചേർക്കാം. കാരണം ചിലർ ഒട്ടും വെള്ളം ചേർക്കില്ല, വിനാഗിരിയിൽ മാത്രമായി ഇടുന്നത്. അപ്പോൾ വിനാഗിരി അത്രയും വേണ്ട എന്നുള്ളവർക്ക് വിനാഗിരി കുറച്ചിട്ട് വെള്ളം ചേർക്കാം. ഒരു അച്ചാർ കേടാവത്തില്ല. പക്ഷേ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ കേടായി പോകും, പുറത്ത് വെച്ചാൽ പെട്ടെന്ന് കേടാവും. അപ്പോൾ വെള്ളം ചേർക്കുന്നു എങ്കിൽ അതിൻ്റെ അനുസരിച്ച് വിനാഗിരിയുടെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കാം. അച്ചാർ കേടാകില്ല. ഫ്രിഡ്ജിൽ എത്ര നാൾ വേണമെങ്കിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വിനാഗിരി ഒഴിച്ചു. ബാക്കി നമ്മുടെ മീൻ മുങ്ങിക്കിടക്കാൻ ആവശ്യമുള്ള ഗ്രേവി വേണമല്ലോ, ബാക്കി 1 ഗ്ലാസ് വെള്ളം ചേർക്കും, നമ്മുടെ സാദാ ചായ ഗ്ലാസ്. അപ്പൊ ഇത് കാണുന്നവർക്ക് മീനച്ചാറിന് വെള്ളം ചേർക്കുമോ എന്ന് സംശയം വരുന്നവർക്ക് ഞാൻ പറഞ്ഞു, അത്രയും വിനാഗിരി വേണ്ടാത്തോണ്ട് നമ്മുടെ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കുകയും വേണം, അതിനു വേണ്ടി ചേർത്തത. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. കഷ്ണം ഒന്ന് തിന്നു നോക്കിയിട്ട് ഉപ്പുണ്ടെങ്കിൽ ഈ ഗ്രേവിക്കും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പിടിക്കാൻ വേണ്ടിയുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇതിന് ലേശം പുളി കുറവാ. ഞാൻ കുറച്ചുകൂടെ വിനാഗിരി ചേർക്കുവാണേ, കാരണം മീനച്ചാറിന് പുളിയാ വേണ്ടത്. ഈ ഗ്രേവി നമ്മുടെ മീൻ കഷ്ണങ്ങളിൽ നല്ലോലം അങ്ങ് പിടിക്കും. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അച്ചാർ ഡ്രൈ ആയിട്ടിരിക്കും. ഈ വിനാഗിരി ഏറ്റവും കൂടുതൽ ചേർക്കുന്ന അച്ചാറുകളാണ് ഈ നോൺ വെജിന്റെ അച്ചാറുകളും പിന്നെ വെളുത്തുള്ളി അച്ചാർ. ഇതിനും വിനാഗിരി നല്ലതുപോലെ ചേർക്കണം. എന്റെ വീട്ടില് പുറത്തോട്ടൊക്കെ കൊടുത്തു വിടാനാണെങ്കിൽ ഒട്ടും വെള്ളം ചേർക്കില്ലേ, വിനാഗിരിയിൽ മാത്രമായി ഇടുന്നേ. പിന്നെ കുറച്ച് എണ്ണ കൂടി കൂട്ടും. നമ്മളിപ്പോ എണ്ണയും അധികം ഒഴിച്ചിട്ടില്ല. ഈ ഒഴിച്ചതിന്റെ ഡബിൾ എണ്ണ ഒഴിച്ചിട്ട് വിനാഗിരി ഒഴിച്ചാൽ സാധാരണ ചെയ്യുന്നേ.
ഉപ്പൊക്കെ പരുവമാണോ എന്ന് നോക്കണേ. അപ്പൊ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇടണം. വിനാഗിരി ഒഴിച്ചിട്ട് നല്ലതുപോലെ തിളക്കണം, എങ്കിലേ അതിന്റെ ഒരു കുത്തലും പോവത്തുള്ളൂ. തീ ഓഫ് ചെയ്തിട്ടില്ല, ഒരു മീഡിയം തീയില ഇപ്പൊ ഇട്ടേക്കുന്നേ. കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞ ഉടനെ അങ്ങ് തീ ഓഫ് ചെയ്യണ്ട, ഒരു ഇച്ചിരി നേരം ഒരു 3-4 മിനിറ്റ് ഇത് നല്ലപോലെ ഇതിനകത്ത് കിടന്നൊന്ന് വേവണേ. നമ്മളിപ്പോ മീൻ ഇട്ടിട്ട് ഒരു 4-5 മിനിറ്റായി, കണ്ടോ ഇപ്പൊ തന്നെ കുറുകി കഴിഞ്ഞത്. ഇനിയിപ്പോ നാളെ ആകുമ്പോ നല്ലപോലെ അങ്ങ് കുറുകും. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം. ഇത് ഇപ്പോഴേ ഈ പാത്രത്തിൽ നിന്ന് മാറ്റണ്ട, നാളെ എടുത്ത് മാറ്റിയാൽ മതി. അത്ര നേരം ഇതിൽ തന്നെ ഇരുന്ന് നന്നായിട്ടിത് പിടിക്കട്ടെ. നമ്മൾ ഈ അച്ചാർ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ 12 മണിക്കൂർ കഴിഞ്ഞു. കണ്ടോ ഇന്നലെ എത്രയും ഗ്രേവി ഉണ്ടായിരുന്നു, ഇന്ന് എത്രയും ഉണ്ടെന്ന്. അത് മൊത്തം നല്ലതുപോലെ അതിൽ പിടിച്ചു. ഇളക്കാം നമുക്ക്. നല്ല മണം വരുന്നുണ്ടേ, കണ്ടോ. ആ മീനകത്ത് ആ ഗ്രേവി എല്ലാം പിടിച്ച് മീൻ നല്ലതുപോലെ വലിപ്പം വെച്ച് നല്ല കൊഴുത്ത പരുവത്തിലായിട്ടുണ്ട്. നീ ഇപ്പൊ ലേശം ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട്. പാകത്തിന് പുളി, ഉപ്പ്, പിന്നെ എരി അധികം കൂട്ടാത്തവർ ഒരു ടേബിൾ സ്പൂൺ കുറച്ചിട്ടാ മതി. ഇതിന് അത്യാവശ്യം നല്ല എരിയുണ്ട്, കാരണം നോൺ വെജാ, അതുകൊണ്ട് ഞാൻ ഇച്ചിരി എരി ഇട്ടതാ. എരി കൂട്ടുമെന്നുള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞ കറക്റ്റ് അളവെടുത്തു, ഒരു കുഴപ്പമില്ല. അധികം വേണ്ടാത്തവർക്ക് 1 ടേബിൾ സ്പൂൺ കുറച്ചാൽ മാത്രം മതി. പിന്നെ ലാസ്റ്റില് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്തിട്ടുണ്ടേ. ലാസ്റ്റിൽ എന്ന് പറഞ്ഞാല് നമ്മൾ ഇട്ട സമയത്ത് തന്നെ ലാസ്റ്റില് 1/2 ടേബിൾ സ്പൂൺ പറഞ്ഞ കണക്കിൽ കൂടാതെ 1/2 ടേബിൾ സ്പൂൺ കൂടി ഇട്ടു. ഇനി ഇത് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിൽ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും, ഒരു കുഴപ്പവും ഇല്ല. നനഞ്ഞ സ്പൂൺ ഇടാതിരുന്നാൽ മാത്രം മതി. അപ്പൊ നമ്മുടെ മീനച്ചാർ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് തന്നെ അഭിപ്രായം അറിയിക്കണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ മറുപടി തരാം. വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.